ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16:15-20 വരെയുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ കർത്താവായ ഈശംശിഹായ്ക്കും സ്തുതിയും. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ, 4 സുവിശേഷകരിൽ ഒരാളും ആദിമസഭയുടെ മഹാനായ മിഷനറിയും നേതാവുമായ വിശുദ്ധ മാർക്കോസിൻ്റെ തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുന്നു. വിശുദ്ധ മാർക്കോസ് എന്നറിയപ്പെടുന്നത് സുവിശേഷം എഴുതുന്നതിലെ തൻ്റെ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മാത്രമല്ല, സുവിശേഷവൽക്കരണത്തിലും വിശ്വസ്തരായ ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നതിലും കർത്താവിൻ്റെ സുവിശേഷം പല സ്ഥലങ്ങളിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും അദ്ദേഹം വഹിച്ച പങ്ക് നിമിത്തം അറിയപ്പെടുന്നു. സഭയുടെ അടിത്തറ സ്ഥാപിക്കാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ അവിടെയുള്ള ജൂത പ്രവാസി സമൂഹത്തിൽ നിന്നും ക്രിസ്തുവിനെ ആശ്ലേഷിച്ച ആ പ്രദേശത്തെ ഗ്രീക്കുകാരിൽ നിന്നും പ്രാദേശിക ഈജിപ്തുകാരിൽ നിന്നും സഭയുടെ ആദ്യകാലങ്ങളിൽ ഗണ്യമായ ഒരു ക്രിസ്ത്യൻ സമൂഹം പെട്ടെന്ന് രൂപപ്പെട്ടു. അവൻ്റെ സത്യം. ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ വിശുദ്ധ പത്രോസിൻ്റെ ആദ്യ ലേഖനത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ വിശ്വസ്തനും കർത്താവിൻ്റെ വിശ്വാസിയുമായിരിക്കുന്നതിൻ്റെ മുഖമുദ്രയായി താഴ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറഞ്ഞതായി നാം കേട്ടു. ദൈവത്തോട് വിശ്വസ്തനാണെന്നും അതേസമയം ദൈവത്തോടുള്ള വിനയവും അനുസരണവും നിറഞ്ഞ വ്യക്തിയല്ലെന്നും ഒരാൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അതേസമയം തങ്ങളുടെ ദൗത്യങ്ങൾക്കും ജീവിതത്തിനും ഇടയിൽ അവർക്കെല്ലാം സഹിക്കേണ്ടി വന്നേക്കാവുന്ന വെല്ലുവിളികളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും കണക്കിലെടുക്കാതെ കർത്താവ് പലപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും അപ്പസ്തോലൻ ദൈവവിശ്വാസികളെ ഓർമ്മിപ്പിച്ചു. കർത്താവിനോട് വിശ്വസ്തത പുലർത്തുക, അപ്പോൾ അവരെല്ലാം കർത്താവിനോടൊപ്പം വിജയം വരിക്കുകയും ദൈവം തൻ്റെ എല്ലാ വിശ്വസ്തർക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യമഹത്വത്തിൻ്റെയും നിത്യജീവൻ്റെയും ഉറപ്പ് അവനിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യും. വിശ്വസ്തരായ ദൈവജനത്തോട് വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ പറഞ്ഞത് അവരുടെ വിശ്വാസത്തിലും അവർ എങ്ങനെ ജീവിച്ചു എന്നതിലും ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെയും പ്രലോഭനങ്ങളെ എല്ലാവരെയും അനുവദിക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് അവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു. ആത്യന്തികമായി എല്ലാ മഹത്വവും കർത്താവിൽ നിന്നാണ് വന്നത്. നമുക്ക് അഭിമാനിക്കാനോ അഹങ്കരിക്കാനോ വേണ്ടിയല്ല. ആ വ്യക്തി എത്രത്തോളം വലുതാണ്, അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് കൂടുതൽ ശക്തിയുണ്ട്, അവൻ അല്ലെങ്കിൽ അവൾ വിനീതനാകണം. കർത്താവ് അവരെയെല്ലാം വലിയ ശക്തിയും അധികാരവും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ തങ്ങളുടെ ദൗത്യങ്ങൾ വിശ്വസ്തതയോടെ നിർവഹിക്കുകയും ലൗകിക മഹത്വവും അഭിമാനവും അവരെ പ്രലോഭിക്കാനോ അവരുടെ വിജയങ്ങളിൽ അഭിമാനിക്കാനോ അനുവദിച്ചില്ല എന്ന മട്ടിൽ അപ്പസ്തോലന്മാർ തന്നെ ഇത് ഉദാഹരണമായി കാണിച്ചു. ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ താൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാരെയും അനുയായികളെയും അയച്ച കർത്താവായ യേശുവിനെ കുറിച്ച് നാം കേട്ടു. അവരോട് തൻ്റെ സത്യത്തെയും രക്ഷയെയും കുറിച്ച് പറയാൻ ജനതകളിലേക്ക് പോകണമെന്ന് അവരോട് പറഞ്ഞു. അവർ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളും അങ്ങനെ അവർ എല്ലാവരും കർത്താവിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും സ്വീകരിക്കുകയും കർത്താവിൻ്റെ സത്യവും രക്ഷയും സ്വീകരിക്കുന്നതിലൂടെ രക്ഷിക്കപ്പെടുകയും ചെയ്യും.
കർത്താവ് തൻ്റെ സഭയെ താൻ വിളിച്ച് തിരഞ്ഞെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് അപ്പോസ്തോലന്മാർക്കും മറ്റ് പ്രധാന ശിഷ്യന്മാർക്കും, വിശുദ്ധ മാർക്കോസിനെയും വിശുദ്ധ ലൂക്കോസിനെയും പോലെയുള്ള ചിലർ അപ്പോസ്തോലന്മാരിൽ അല്ലെങ്കിലും കർത്താവ് ഭരമേൽപ്പിച്ച പ്രധാന ദൗത്യമാണിത്. സുവിശേഷകർ, വിശുദ്ധ സുവിശേഷങ്ങളുടെ രചയിതാക്കൾ വിശുദ്ധ മാർക്കോസിൻ്റെ കാര്യത്തിൽ പരാമർശിച്ചതുപോലെ വിദൂരദേശങ്ങളിൽ ദൈവസഭ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. സഭയുടെ വിശുദ്ധ പാരമ്പര്യമനുസരിച്ച് ദൈവജനത്തെ ശുശ്രൂഷിക്കുന്നതിനും അവൻ്റെ മുമ്പാകെ പോകുന്നതിനും അവൻ്റെ പാത ഒരുക്കുന്നതിനും കർത്താവ് അയച്ച 70 ശിഷ്യന്മാരിൽ ഒരാളാണ് വിശുദ്ധ മാർക്കോസ് സുവിശേഷകൻ. വിശുദ്ധ മാർക്കോസ് അപ്പോസ്തോലന്മാരുമായി അടുത്ത് പ്രവർത്തിക്കുകയും മുൻവർഷങ്ങളിൽ കർത്താവിനെ തന്നെ തന്നെ അനുഭവിക്കുകയും ചെയ്തതിനാൽ തൻ്റെ അനുഭവങ്ങളും കർത്താവിൻ്റെ നിരവധി പ്രവർത്തികളും തൻ്റെ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ എഴുതാൻ കഴിയുമായിരുന്നു. 4 വിശുദ്ധ സുവിശേഷങ്ങളിൽ ഏറ്റവും ചെറുതുകൂടിയായിരുന്നു ഇത്. പാരമ്പര്യവും ചരിത്രപരവുമായ തെളിവുകളും അനുസരിച്ച് എഴുതപ്പെട്ടതും രേഖപ്പെട്ടതുമായ സുവിശേഷങ്ങളിൽ ആദ്യത്തേത് ആയിരിക്കാം. ആദ്യം വിശുദ്ധ പത്രോസിനോടും മറ്റു അപ്പസ്തോലന്മാരോടുമൊത്തുള്ള മിഷനറി പാർട്ടിയുടെ ഭാഗമായി വിശുദ്ധ മാർക്കോസ് സ്വന്തമായ സുവിശേഷ ദൗത്യങ്ങൾ നടത്തിയതുപോലെയാണ് ഇത് ചെയ്തത്. വിശുദ്ധ മാർക്ക് ഈജിപ്തിലേക്ക് പോയി യഥാർത്ഥ വിശ്വാസ പാരമ്പര്യമനുസരിച്ച് അലക്സാണ്ട്രിയൽ ചർച്ച് ഓഫ് ഗോഡ് സ്ഥാപിച്ചു. പിന്നീട് റോമ സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ കിഴക്ക് ഭാഗത്തെയും ഈജിപ്തിലെയും ഏറ്റവും വലിയ നഗരം. അവിടെ യഹൂദ പ്രവാസികൾക്കിടയിലും അലക്സാണ്ട്രിയയും അതിൻ്റെ പ്രദേശത്തെയും തങ്ങളുടെ ഭവനമായി വിളിച്ചിരുന്ന വൈവിധ്യമാർന്ന വംശീയ വിഭാഗങ്ങൾക്കിടയിൽ സഭയുടെ അടിത്തറ കെട്ടിപ്പടുക്കാൻ വിശുദ്ധ മാർക്ക് സഹായിച്ചു. വിശുദ്ധ മാർക്ക് ആദ്യത്തെ മേൽവിചാരകനും അതിനാൽ അലക്സാണ്ട്രിയയിലെ ബിഷപ്പും ആയിരുന്നു. അതിനാൽ ക്രൈസ്തവ ലോകത്തിലെ 5 മഹത്തായ പുരാതന സിംഹാസനങ്ങളിലൊന്നായ അലക്സാണ്ട്രിയയുടെ സ്ഥാപകനായ അലക്സാണ്ട്രിയയിലെ ആദ്യത്തെ പാത്രിയാർക്കീസും മാർപ്പാപ്പയും ആയി ഇന്ന് പല ക്രിസ്ത്യൻ സഭകൾക്കിടയിലും ആദരിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ അനേക മഹത്തായ സഭാപിതാക്കന്മാരെയും വിശുദ്ധരെയും കണക്കാക്കുന്നു. വിശുദ്ധ മാർക്കോസ് തന്നെ തൻ്റെ കർത്തവ്യങ്ങളും പ്രവൃത്തികളും വിശ്വസ്തയോടെ നിർവഹിക്കുന്നത് തുടർന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുകയും സുവിശേഷവൽക്കരണത്തിനായുള്ള തൻ്റെ ശ്രമങ്ങളിലൂടെയും കൂടാതെ താൻ എഴുതിയ സുവിശേഷം ഉൾപ്പെടെയുള്ള തൻ്റെ രചനകളിലൂടെയും കൃതികളിലൂടെയും കൂടുതൽ കൂടുതൽ ആളുകൾക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ ആട്ടിൻകൂട്ടത്തെയും തൻ്റെ സംരക്ഷണത്തിന് കീഴിലാക്കിയ ദൈവത്തിൻ്റെ വിശ്വസ്തരായ ആളുകളെയും ശുശ്രൂഷിച്ചു. കർത്താവിനോട് വിശ്വസ്തത പുലർത്താനും അവൻ്റെ രക്ഷയിലേക്കുള്ള വഴി കണ്ടെത്താനും അനേകം ആളുകളെ സഹായിച്ചു. അവസാനം കർത്താവിൻ്റെ മറ്റ് അപ്പസ്തോലന്മാരെയും അവൻ്റെ മറ്റനേകം ദാസന്മാരെയും ശിഷ്യന്മാരെയും പോലെ വിശുദ്ധ മാർക്കോസും തൻ്റെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചു. അലക്സാണ്ട്രിയയുടെ സിംഹാസനം സ്ഥാപിച്ച് 10 പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്നിരുന്നാലും വിശുദ്ധ മാർക്കോസ് സുവിശേഷകൻ്റെ പൈതൃകവും പ്രവർത്തികളും ക്രിസ്ത്യാനികൾക്കിടയിലും സഭയിലുടനീളം ഇന്നും നിലനിൽക്കുന്നു. ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ, വിശുദ്ധ മാർക്കോസ് സുവിശേഷകൻ കർത്താവിനോടും നമുക്കെല്ലാവർക്കും കാണിച്ച മഹത്തായ സ്മരണയും വിശ്വാസവും ഇന്ന് നാം അനുസ്മരിക്കുമ്പോൾ കർത്താവ് തൻ്റെ സഭയ്ക്കും അവൻ്റെ സഭയ്ക്കും നൽകിയ പ്രവൃത്തികളിലാണെന്ന് നമുക്കെല്ലാവർക്കും തിരിച്ചറിയാം. നാം എല്ലാവരും ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ ഇതുവരെ പൂർത്തിയായിട്ടില്ല. സഭയുടെ ദൗത്യങ്ങളും പ്രവർത്തനങ്ങളും ഇപ്പോഴും തുടരുന്നു. നമുക്ക് നൽകിയിരിക്കുന്ന അവസരങ്ങൾ നാം നന്നായി വിനിയോഗിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം നയിക്കാനും അവൻ്റെ സത്യവും സുവാർത്തയും അപ്പോസ്തലന്മാരെ പോലെ രാജ്യങ്ങളോട് പ്രഘോഷിക്കുന്നതിലും വിശ്വസ്തരായിരിക്കാനും കഴിയും. വിശുദ്ധ മാർക്കോസിനെ പോലെയുള്ള സുവിശേഷകർ തന്നെ ചെയ്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: കർത്താവ് നമ്മെ വിളിച്ചത് ചെയ്യാൻ നാം സ്വയം സമർപ്പിക്കാൻ തയ്യാറാണോ? കർത്താവ് നമ്മുടെ പരിപാലനത്തിൽ ഏൽപ്പിച്ച കാര്യങ്ങൾ സ്വയം ചെയ്യാൻ സ്വയം നമ്മുടെ സമയവും പരിശ്രമവും സമർപ്പിക്കാൻ നാം തയ്യാറാണോ? ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ദൈവത്തോടുള്ള അനുസരണത്തിലും നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും നമുക്കെല്ലാവർക്കും നമ്മുടെ നല്ല നന്മകൾ പ്രവർത്തിക്കാം. അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും വിശുദ്ധ മാർക്ക് സുവിശേഷകനെ പോലെയും മറ്റു പലർക്കും വലിയ പ്രചോദനമായി തീരും.
നമ്മുടെ വിശുദ്ധരായ മുൻഗാമികൾ അവരെല്ലാം അവരുടെ സ്വന്തം മാതൃകപരമായ ജീവിതങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കും അവരുടെ കാൽച്ചുവടുകൾ പിന്തുടരാനും നമ്മുടെ സ്നേഹനിധിയായ ദൈവവും പിതാവുമായ കർത്താവിൽ ഏറ്റവും യോഗ്യമായി ജീവിതം നയിക്കാനും കഴിയും. ദൈവം നമ്മെ എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല ശ്രമങ്ങളിലും പ്രയത്നങ്ങളിലും ഇപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതിയും.